ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ക്ലാഷ് ഓഫ് ടൈറ്റൻസിൽ നിങ്ങൾക്കും ഭാഗമാകാം. നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങളിലൂടെ ലോകത്തെ നിങ്ങൾക്ക് അറിയിക്കാം. മാത്രമല്ല ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ ഗ്രാൻഡ് ഫിനാലയിലൂടെ വിവിധ കാറ്റഗറിയിലുള്ള സമ്മാനങ്ങൾ അവാർഡ്സ് കരസ്ഥമാക്കാനുള്ള അസുലഭ അവസരവും നിങ്ങളെ തേടി എത്തുകയാണ്. വിവിധ കാറ്റഗറിയിലാണ് ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ അവാർഡ്സ് പ്രഖ്യാപിക്കുന്നത്. ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ലിറിസിസ്റ്റ്, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, ബെസ്റ്റ് കമ്പോസർ, ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ തുടങ്ങി ബെസ്റ്റ് ക്യാമറമാൻ അടക്കമുള്ള നിരവധി കാറ്റഗറിയിൽ ക്ലാഷ് ഓഫ് ടൈറ്റൻസ് അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പാട്ടുകൾ ക്ലാഷ് ഓഫ് ടൈറ്റൻസിലേക്ക് അയക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന ആ ഒരു പ്രതിഭ എ വി മുഹമ്മദ് അവരകളാണ്. അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗായകനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫൈസൽ മാഷ് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. മാപ്പിളപ്പാട്ട് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം എ വി മുഹമ്മദ് എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ടതില്ല. നല്ല പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്, ഒക്കെ നല്ല സന്ദേശങ്ങളുള്ള പാട്ടുകളാണെന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനായ പാട്ടുകാരനാണ് അദ്ദേഹം. സംഗീതം പഠിച്ച ആളൊന്നുമല്ല, പക്ഷേ അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഇപ്പോൾ പരൻവിധി ചുമ്മായിട്ട്, ചൊങ്കിൽ നടക്കുന്ന, ശുചത്ത് നമുക്കുണ്ട് നാട്ടിൽ, മമ്പുറപ്പൂ മക്കാമിലെ, ബിസ്മിയും ഹംദും, അങ്ങനെ ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി, ആടുമേക്കാൻ അന്നര കൂടെ, ആകലോക കാരണമുത്തളി, യാ റസൂലേ, ഹാ പ്രിയ സഹോദരരെ, വേറെയുണ്ടല്ലോ പാട്ടുകൾ. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എ വി കെയുടെ മണിമഞ്ചരിൽ നിൻ്റെ മടങ്ങാത്ത യാത്ര, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എം എസ് ബാബുരാജിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരുപാട് പാട്ടുകൾ ബാബുക്ക ചിട്ടപ്പെടുത്തി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊക്കെ എ വി കെയുടെ വലിയൊരു ഭാഗ്യമാണ്. എ വി കെയുടെ പാട്ടുകൾ ഇപ്പോഴും അതിന് ഒരുപാട് സ്വീകാര്യത ഉണ്ട്. സദസ്സുകളൊക്കെ, രഹനൊക്കെ അറിയാം. എ വി കെയുടെ പാട്ടുകൾ ഇപ്പോഴും പഴയ ആളുകളൊക്കെ പുതിയ ആളുകൾ പാടുന്നത് പോലും കേൾക്കാൻ ആസ്വാദി ആ കൃത്യമായിട്ട് അതിന് ശ്രോതാക്കളുണ്ട്. ഹിറ്റായ പാട്ടുകൾക്ക് ഇപ്പോഴും എ വി കെയുടെ പാട്ട് ഐ പി സിദ്ദിഖ് നന്നായിട്ട് പാടും, എ വി കെയുടെ പാട്ടുകളൊക്കെ പാടും. അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ സദസ്സിൽ പാടുന്നതിന് എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. എ വി കെയുടെ പേര് അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ട് പ്രേമികളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. താങ്ക് യു ഫൈസൽ മാഷേ. രഹത, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത്? എ വി ഗാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പാട്ടുകൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മാഷ മറ്റേ മനുഷ്യ നീ മറന്നിടുന്നു, മസ്താടി നടന്നിടുന്നു, അങ്ങനെ ഒരു പാട്ടില്ലേ. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു പരൻവിധി ചുമ്മായിട്ടിനെ കുറിച്ച് മാഷ് ആ പാട്ടിനെ കുറിച്ച് മാഷ് ഇവിടെ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു നാല് വരി ഞാൻ പാടാം. പരൻവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലേ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറിന്ന ഭയങ്കര വീട്ടിലേ, കബറിന്ന ഭയങ്കര വീട്ടിലേ. പരൻവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലേ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറിന്ന ഭയങ്കര വീട്ടിലേ, കബറിന്ന ഭയങ്കര വീട്ടിലേ. ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് എവിക പാടിയത്. താങ്ക് യു സോ മച്ച്. എന്തായാലും എന്തൊരു രസമാണ് ഇത്. ശരിക്കും അത് പാടി കേൾക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും വരികയാണ്. ഓക്കെ, എന്തായാലും ക്ലാഷ് ഓഫ് ടൈറ്റൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയ ആ ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. ഈ ഒരു പാട്ടുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഗായകൻ മുന്നയാണ്. മുന്നയുടെ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം.
മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരണയുന്ന രാവിലല്ലേ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരണയുന്ന രാവിലല്ലേ മുല്ലപ്പൂ മുത്തിൻ സുഗന്ധം മറക്കുള്ളേ മിൻസാരപ്പൂവായി നീ നിന്നും മനസ്സിലേ മുല്ലപ്പൂ മുത്തിൻ സുഗന്ധം മറക്കുള്ളേ മിൻസാരപ്പൂവായി നീ നിന്നും മനസ്സിലേ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരൻ നനയുന്നേ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു മുത്തായ പൂമാരൻ ഇളയുന്ന രാവിലെ മാണിക്ക മലരെ നീ ഇമ്പമേറുവിന്ന് മൈലാഞ്ചിരാവല്ലേ മാനിമ്പൂവിനെ കൊതിയുറുവിന്ന് കാണുത്തു നാടല്ലേ മാണിക്ക മലരെ നീ ഇമ്പമേറുവിന്ന് മൈലാഞ്ചിരാവല്ലേ മാനിമ്പൂവിനെ കൊതിയുറുവിന്ന് ുണക്കുഴി കവിളിൽ തിളിയണ നാണം വെട്ടൽ കൊണ്ടു മറക്കല്ലേ മരൻ കൊതിയുടെ കാത്തിരിക്കുമിന്ന് മണവട്ടി പെണ്ണേ ചിന്തുമ്പിൽ നിറയും പുഞ്ചിരിച്ചേരി മധുവി തുരാവിൻ നിറമല്ലേ നിറയും കുഞ്ചിരിച്ചേരി മധുവിതുരാതിന്റെ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരണയുന്ന രാവിലല്ലേ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരണയുന്ന രാവിലല്ലേ മുല്ലപ്പൂ മുട്ടിൻ സുഗന്ധം മറക്കുള്ളേ മിൻസാരപ്പൂവായി നീ നിന്നും മനസ്സിലേ മുല്ലപ്പൂ മുട്ടിൻ സുഗന്ധം മറക്കുള്ളേ മിൻസാരപ്പൂവായി നീ നിന്നും മനസ്സിലേ മുഞ്ചത്തി പെണ്ണേ നീ മംഗല്യ നാടു വന്നേ മുത്തായ പൂമാരൻ നനയുന്ന രാവിലെ.
മുന്നേ നമുക്കായിട്ട് ആലപിച്ച ഒരു സെലിബ്രേഷൻ കാറ്റഗറിയിൽ വരുന്ന സോങ് ആണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. ഇതിൻ്റെ കമൻസിലേക്ക് നമുക്ക് പോവാം. ഫൈസൽ മാഷേ, മുന്നേയുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടത് ഒരു കുട്ടിയായിരുന്ന കാലത്താണ്. ഏതാണ്ട് ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ സ്റ്റേജ് ഷോയിലും ഈ മുന്നേ ഉണ്ടാകുമായിരുന്നു. അപ്പം മുന്നേ വലിയ ആളായി. മുന്നേടുക്ക് മുന്നൊക്കെ പെർഫോം ചെയ്യാൻ ഈ പാട്ടിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കല്യാണപ്പാട്ട് എന്നുള്ള തരത്തിൽ അതിൽ വേറൊന്നും അതിൽ ചെയ്യാനുണ്ടായിരുന്നില്ല. മുന്നേടെ ഒരു 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 ഏരിയ അതാണ്, പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എഴുതിയത് ഷംനാ തിരൂർ, സംഗീതം ചെയ്തത് എറണാകുളത്തുള്ള നമ്മുടെയൊക്കെ സുഹൃത്താണ് മുജീബ്. കുറച്ചുകൂടിയൊക്കെ ഇത് ഒരു ഒരു ഓളം ഉണ്ടാക്കി പാടാമായിരുന്നു ഇത്. കാരണം ഇതിനൊരു ഏരിയ ഉണ്ടായിരുന്നു ഒരു പാട്ടിൻ്റെ, അത് ഓർക്കസ്ട്രേഷൻ ആണ് എനിക്ക് കുറച്ച് മെച്ചമായി തോന്നിയത്. അത് അപ്പോൾ അത് അതിനപ്പുറം ഈ പാട്ടിന് കുറച്ചുകൂടി സാധ്യതകൾ സംഗീതത്തിലും ആലാപനത്തിലും ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം അതിനുള്ള സാധ്യതകൾ ഈ പാട്ടിൽ കാണുന്നുണ്ട്. അത് വേണ്ടത്ര ഉപയോഗിച്ചോ എന്നുള്ളതാണ് പ്രശ്നം. ആ തരത്തിൽ ഈ പാട്ടിന് ചില പോരായ്മകളുണ്ട്. എന്നാലും ഒരു ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് പെർഫോമൻസിലൊക്കെ വലിയ മികവ് പുലർത്തിയ മുന്നേടെ വേറൊരു രൂപമാണ് നമ്മൾ ഈ പാട്ടിലൂടെ കണ്ടത്. താങ്ക് യു സോ മച്ച് ഫൈസൽ മാഷ്. ഇനി അടുത്ത എന്താണ് മുന്നേടെ ഈ ഒരു പുതിയ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്? മുന്നേടെ പാട്ട് ലിറിക്സ് ഷംന തിരൂരാണ്, അതുപോലെ തന്നെ സംഗീതം ചെയ്തത് മുജീബ് എറണാകുളത്താണ്. മുജീബിനെ നമുക്കൊക്കെ അറിയാം, പാട്ടുകാരനായിട്ട് അറിയാം. സംഗീതം ഞാൻ ആദ്യമായിട്ടാണ് മുജീബിൻ്റെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു പാട്ടിൻ്റെ ആ ട്യൂൺ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് അത് കുറച്ചും കൂടി ഒരു ഓർക്കസ്ട്രേഷൻ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ നേരത്തെ ഗീതിക പറഞ്ഞ പോലെ തന്നെ അവാർഡുകൾ അതുണ്ട്. അതും കൂടിയും ശരിക്ക് മൊത്തത്തിലൊരു ഓർക്കസ്ട്രേഷനൊക്കെ അവാർഡ് കൊടുക്കുമ്പോൾ അതും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുന്നതല്ലേ പാട്ടിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സോങ്ങിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന്, കാരണം അങ്ങനത്തെ ഒരു ഫാസ്റ്റായിട്ട് എന്താ പറയുക, അങ്ങനെയുള്ളൊരു സോങ്ങാണ്. നമുക്ക് പെട്ടെന്ന് അത് അതുകൊണ്ടല്ലോ പെട്ടെന്ന് ഒരു പ്രാവശ്യമല്ലേ ഞാനും കേട്ടിട്ടുള്ളൂ. പെട്ടെന്ന് എനിക്ക് ആളുകളുടെ ഇടയിലേക്ക് ആ ട്യൂൺ കയറും. എനിക്ക് തോന്നിയൊരു അഭിപ്രായം കുറച്ചും കൂടി ഓർക്കസ്ട്രേഷൻ ശ്രദ്ധിക്കായിരുന്നു. കാരണം ഗീതിക നേരത്തെ ഓരോ കാറ്റഗറി അവാർഡുകളും ഇവിടെ പറഞ്ഞു. അപ്പം ഓരോ ഓരോ പാട്ടുകാരും അത് ചെയ്യുമ്പം അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി എനിക്ക് ആ ട്യൂൺ ഒത്തിരി ഇഷ്ടമായി. പിന്നെ മുന്നേ തന്നെ ചെറിയ കുട്ടിയായി ആ സമയത്ത് തന്നെ ഞാൻ മുന്നേടെ പാട്ടുകൾ പെർഫോമൻസാണ് കൂടുതൽ സ്റ്റേജിൽ ആൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പെർഫോം ചെയ്ത് നന്നായിട്ട് പാടുമല്ലോ. അപ്പോൾ കുറച്ച് വലിയ വോയിസായി, പക്ഷെ ഒരു ന്യൂ ജെൻ ടോൺ തന്നെയാണ് ശബ്ദമൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് നന്നാവാനുള്ള അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും മുന്നയിലൂടെ നമുക്ക് ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചു. എന്നാലും മുന്നയുടെ പാട്ടിനെ കുറിച്ചുള്ള കമൻസ് നമ്മൾ കേട്ടു. ഇനി മുന്നയ്ക്ക് എത്രയാണ് ഈ ഒരു പാട്ടിന് മാർക്സ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജൂറി മെമ്പേഴ്സിനോട് ചോദിക്കാം. ഫൈസൽ മാഷേ, മുന്നയുടെ പാട്ട് കുറച്ചുകൂടി നന്നാക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെല്ലാവരും നമ്മളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഏതായാലും ഈ പാട്ടിന് 50-ൽ 38. ഓക്കെ, മുന്നേക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ 50-ൽ 38 ആണ് ഫൈസൽ മാഷ് നൽകിയിട്ടുള്ളത്. രഹനത്ത എത്രയാണ്? ഞാനും 38 മാർക്ക്. ഓക്കെ, എന്തായാലും മുന്നേടെ ഈ ഒരു സോങ്ങിന് ലഭിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 76 out of 100 ആണ്. നമ്മുടെ സിൽവർ മ്യൂസിക് ബോക്സ് എന്ന കാറ്റഗറിയിൽ എത്തുന്ന ആദ്യത്തെ സോങ് ആണ് മുന്നേടെ ഈ ഒരു സോങ്. എന്തായാലും മുന്നേടെ ഈ ഒരു സെലിബ്രേഷൻ മോഡിൽ വരുന്ന സോങ് എത്തിയിരിക്കുന്നത് സിൽവർ മ്യൂസിക് ബോക്സ് എന്ന കാറ്റഗറിയിലാണ്. ഇനിയും മറ്റ് മുകളിലുള്ള കാറ്റഗറീസിലേക്കുള്ള പാട്ടുകൾ ചെയ്യാൻ മുന്നേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഒരുപടി നല്ല ഗാനങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് ബൈ ഫ്രം ഗീതിക. മുത്തായ കുമാരനണയുന്ന രാവിലല്ലേ, മുല്ലപ്പൂ മുട്ടി സുഗന്ധം മറക്കുള്ളേ, നിസാരപ്പൂവായി നീ മിന്നും മനസ്സുള്ളേ, മുല്ലപ്പൂ മുട്ടി സുഗന്ധം മറക്കുള്ളേ, നിസാരപ്പൂവായി നീ മിന്നും മനസ്സുള്ളേ. മുൻചത്തി